നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. ഇന്ന് കുട്ടികളെയും അതുപോലെ പ്രായമായവരെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവരിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്ത് ഈ കഫക്കെട്ട്. എന്തുകൊണ്ടാണ് അവരിൽ പ്രയാസം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്, നമുക്കറിയാം കഫക്കെട്ടിൻ്റെ കൂടെ ചുമ, തുമ്മൽ, ജലദോഷം, പനി എന്നീ അസുഖങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ചുമ കൂടുതലായിട്ടും രാത്രി സമയങ്ങളിലായിരിക്കും. അത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയും പിറ്റേ ദിവസം അവർക്കൊരു ക്ഷീണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പറയും അത് ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കഫക്കെട്ട് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം അലർജിയാണ്. നമുക്കറിയാം ചില കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചില ഭക്ഷണ സാധനങ്ങളോട്, അതായത് പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അവയോടൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. അതുപോലെ ഡസ്റ്റ് അലർജി കാണാം, പൊള്ളൻ അലർജി കാണാം, ചില വസ്തുക്കളായ പെർഫ്യൂമിനോടൊക്കെ ചില ആളുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 1 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ടും ഡസ്റ്റ് അലർജി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതിനുള്ള കാരണം അവരുടെ മൂക്കിലെ ട്യൂബിൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും പൊടിപടലങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ജലദോഷം, ചുമ, അതുപോലെ പിന്നീട് അത് കഫക്കെട്ടായിട്ടൊക്കെ മാറാറുണ്ട്. പിന്നെ വേറൊരു കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ടും ഒരു ജൂൺ ജൂലൈ മാസമൊക്കെയാണ്. മാസത്തിൽ കൂടുതലായിട്ടും മഴ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തേക്ക് മാറുമ്പം അസുഖങ്ങൾ പിടിപെടാൻ ചാൻസ് കൂടുതലാണ്. കൂടുതലായിട്ടും കാണുന്നത് ജലദോഷം, ചുമ, കഫക്കെട്ട് ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാരണം വിയർപ്പ്. വിയർപ്പ് നമ്മളെ തലയിൽ കുടിച്ചിട്ട് നീരിറക്കം ഉണ്ടായിട്ട് ജലദോഷമായിട്ട് മാറാം, പിന്നീട് അത് കഫക്കെട്ടായിട്ട് വരാം, പനിക്കാം. ഇതൊരു മെയിൻ കാരണമാണ്. പിന്നെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് അസിഡിറ്റി. നമുക്ക് അസിഡിറ്റി മൂലം തൊണ്ടയിലും നെഞ്ചത്തുമൊക്കെ ചെറിയൊരു ഇറിറ്റേഷൻസൊക്കെ വരാറുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ കൂടുതലായിട്ട് കഫം ഉൽപ്പാദിപ്പിക്കും, ഈ ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട്. അതും കഫക്കെട്ടിനുള്ളൊരു കാരണമാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാരണമാണ് ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് പലരിലും ഇടയ്ക്കിടയ്ക്ക് ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്നത്, ഈ കഫക്കെട്ട്, ജലദോഷം, ആസ്തമ എന്നീ അസുഖങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ പ്രോപ്പർ ടൈമിൽ എടുത്തിട്ടില്ലെങ്കിൽ ഇത് ആസ്തമ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ രാത്രി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അതായത് രാത്രി സമയത്തൊക്കെ കഫം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിക്കോ 5 മണിക്കോ ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 9 മണിക്കോ 10 മണിക്കോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതിനാണ് നമ്മൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കഫക്കെട്ട് നമ്മൾ മെയിൻലി 2 രീതിയിൽ കാണാറുണ്ട് അല്ലേ. ഒന്ന് ഡ്രൈ ആയിട്ടും കാണാറുണ്ട്, ഒന്ന് അതുപോലെ കഫം വരുന്നത്, നമുക്ക് ചുമയ്ക്കുമ്പോഴൊക്കെ കഫം പുറത്തേക്ക് വരുന്നത് രീതിയിലുള്ള കഫക്കെട്ടും കാണാറുണ്ട്. അപ്പം ഡ്രൈ കഫും ഉണ്ട്, വെറ്റ് കഫും ഉണ്ട്. ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫമൊന്നും വരുന്നില്ല. അത് കൂടുതലായിട്ടും കാണുന്നത് ഈ ന്യൂമോണിയ, അസിഡിറ്റി കണ്ടീഷനിൽ, അതുപോലെ ആസ്തമായി വരലൊക്കെയാണ്. പിന്നെ കാണുന്നത് വെറ്റ് കഫ് ആണ്. വെറ്റ് കഫ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ മ്യൂക്കസ് അല്ലെങ്കിൽ ഈ കഫം നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് വരിക. ഇത് കാണുന്നത് കോൾഡ് വന്നവരിലൊക്കെയാണ്, ജലദോഷം വന്നവരിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്യാം, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം നമുക്ക് കൂടുതലായും കിട്ടുന്ന ഒരു ഇലയാണ് പനിക്കൂർക്കയുടെ ഇല. പനിക്കൂർക്കയുടെ ഇല നമുക്കറിയാം എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു ചട്ടിയിലോ ഒരു ഫ്രൈയിങ് പാനിലോ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ നീര്, ഒരു നീര് ഒരു ടീസ്പൂണിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊരു 9 ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 6 ദിവസത്തോളം നമുക്കത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, അതായത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഈ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട് കുറച്ച് തേനിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 9 ദിവസത്തോളം കൊടുക്കാവുന്നതാണ്. അതുപോലെ 3 വയസ്സിൻ്റെ മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പനിക്കൂർക്കയുടെ നീരിൻ്റെ കൂടെ മഞ്ഞൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച് ഉണക്കുന്ന മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രാമ്പു. ഗ്രാമ്പു ഉണക്കി പൊടിച്ചിട്ട് തേനിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷം 3 നേരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു കുട്ടികളിലൊക്കെ ഈ കഫക്കെട്ടുള്ളവരിലൊക്കെ ഈ ഒരു മൂക്ക് ബ്ലോക്ക് ആയ പോലത്തെ ഒരു ഫീലിങ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് നമുക്ക് കരിഞ്ജീരകം ചെറിയൊരു കിഴി കെട്ടിയിട്ട് അവരുടെ മൂക്കിൻ്റെ അടുത്ത് പിടിച്ചു കൊടുക്കുകയും അതുപോലെ കിടക്കുന്ന സമയത്ത് ചെവിക്ക് ചെവീൻ്റെ പുറകിലായിട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് കഫക്കെട്ടിന് കൂടുതലായിട്ടും തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതെ നിൽക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളക്, തുളസിയുടെ ഇല, അതുപോലെ തിപ്പലി, ഇതൊക്കെ ചെറുതായിട്ട് ചതച്ചിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ഇടാവുന്നതാണ്. തിളപ്പിച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 3 നേരമായിട്ട് നമുക്ക് കഴിക്കാം, കഫക്കെട്ട് കൂടിയ സമയങ്ങളിലൊക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കഫക്കെട്ടിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കഫക്കെട്ട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.